വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. ഇതിന് ചട്ടപ്പത്തിരി എന്നൊക്കെ പറയാറ്. നമ്മൾ കാസർഗോഡ്ഡാർ ഇതിന് വാട്ടുപത്തൽ എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നേ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പച്ചരിയാണ്, റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരിയാണ്. അപ്പോൾ ഇതിൽ 1 കിലോ പച്ചരി ഉണ്ട്. ഇത് ഞാൻ കുതിർത്തി വെച്ചതാണ്, ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അരച്ചെടുക്കണം. അപ്പം നല്ലതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിന് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പം തന്നെ കുറുക്കി കിട്ടും. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ചേർത്തത്. ഇപ്പം നല്ല പാകമായി വന്നിട്ടുണ്ട്. ഒരു 10 രൂപയൊക്കെ ഉണ്ടാക്കുന്ന പാകമായി കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കൊപ്രയാണ്, ഉണക്ക് തേങ്ങ ഉണക്കിയത്. പക്ഷേ ഇതത്ര ഉണക്കൊന്നും ആയിട്ടില്ല, ഇത്തിരി പച്ച തന്നെയാണ്. അപ്പോൾ ഇതിൽ 2 തേങ്ങ കൊത്താക്കി എടുത്തിട്ടുണ്ടത്. അപ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ ആ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തേങ്ങാ കൊത്തൊക്കെ ഈ മാവിൽ നന്നായി മിക്സ് ആവണം. എല്ലാം നല്ലവണ്ണം മിക്സായിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളാക്കി നമുക്ക് എങ്ങനെ ചെറിയ ഉരുളകളാക്കിയെങ്കിൽ തന്നെ നല്ലതാണ്. കുഞ്ഞു കുഞ്ഞു പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇത്ര ചെറുതൊന്നും ആക്കുന്നില്ല, ഇച്ചിരി വലിയ പത്തിരി തന്നെ ആക്കിയെടുക്കുകയാണ്. അങ്ങനെ മുമ്പേ ഉരുളകളാക്കി വെച്ചാൽ അത് അവിടെ തന്നെ ഉണങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഓരോന്നേ ഉരുളകളാക്കി പ്രസ് ചെയ്തെടുക്കുക. പത്തിരി പ്രസ് തന്നെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ വരണം. നമ്മൾ പ്രസ് ചെയ്തെടുത്തപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പിടിച്ച് കിട്ടണം. അപ്പോൾ ഞാനൊരു ടവൽ ഇവിടെ വിരിച്ചിട്ടുണ്ട്. ആ ടവലിലോട്ട് ഈ പത്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ പത്തിരിയും റെഡി ആയിട്ടുണ്ട്. എല്ലാം പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി എണ്ണ അടുപ്പത്ത് വെക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ആ പത്തിരി ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് 4-5 ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അത് ഒട്ടിപ്പിടിക്കാന്ന് ചെയ്യില്ല. 3-4 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. നല്ല ടേസ്റ്റിയായ ചട്ടിപ്പത്തിരിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇച്ചിരിയും കൂടി ബ്രൗണറായാൽ നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ചട്ടിപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ തിന്നാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ്. നമ്മൾ തൊട്ടാൽ തന്നെ പൊടിഞ്ഞു പോകും, അത്രക്കും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉറപ്പൊന്നുമില്ല. ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു.